അഡ്വാൻസ്ഡ് ലെവൽ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ 2025-ഓടെ നിർമ്മിക്കാനൊരുങ്ങി ചൈന. ഹ്യൂമനോയിഡ് റോബോട്ടുകളെ സൃഷ്ടിക്കുന്നതിനും നിർമ്മിക്കുന്നതിനുമുള്ള ബ്ലൂ പ്രിന്റ് ചൈനയുടെ വ്യവസായ വിവര സാങ്കേതിക മന്ത്രാലയം ഇതിനോടകം പുറത്തിറക്കി. അർദ്ധചാലകങ്ങളുടെയും ഹാർഡ്വെയറുകളുടെയും മേഖലയിൽ അമേരിക്കയുമായി മത്സരിക്കുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം. ചൈനീസ് റോബോട്ടിക്സ് കമ്പനികളുടെ ഓഹരികളിൽ കുതിച്ചുചാട്ടത്തിനും റോബോട്ടിക്സ് മേഖലയിലെ വിപ്ലവത്തിനും ഇതിനോടകം തന്നെ പുതിയ പ്രഖ്യാപനം കാരണമായി. റോബോട്ടിക്സിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നതിൽ സർക്കാർ പിന്തുണയ്ക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ചൈനയ്ക്ക് മുൻപേ തന്നെ US കമ്പനികൾ ടെസ്ലയുടെ ഒപ്റ്റിമസ് റോബോട്ടും ബോസ്റ്റൺ ഡൈനാമിക്സിന്റെ അറ്റ്ലസ് റോബോട്ടും പോലുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആകൃതിയിലും കാഴ്ചയിലും മനുഷ്യ ശരീരത്തോട് സാമ്യമുള്ളവയാണ് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ. ഗവേഷണത്തിലും വികസനത്തിലും അതുപോലെ വ്യാവസായിക വാണിജ്യ ആപ്ലിക്കേഷനുകളിലുമാണ് ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നത്. ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ പ്രധാന സവിശേഷതകൾ ഇവയെല്ലാമാണ്. ഹ്യൂമനോയിഡ് റോബോട്ടുകൾ സാധാരണയായി ഇരുകാലുകളിൽ നടക്കുന്നു. മനുഷ്യർക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതുൾപ്പെടെ വിവിധ പരിതസ്ഥിതികളിൽ എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ റോബോട്ടുകൾക്ക് സാധിക്കും. കൂടുതലായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കഴിവുകളാൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇതിവയെ പഠിക്കാനും പൊരുത്തപ്പെടാനും പരമ്പരാഗത റോബോട്ടുകൾക്ക് ബുദ്ധിമുട്ടുള്ളതോ അസാധ്യമായവായ ജോലികൾ ചെയ്യാനും അനുവദിക്കുന്നു. രോഗികളെ കയറ്റുന്നതും ചലിപ്പിക്കുന്നതും പോലെയുള്ള പരിചരണത്തിൽ സഹായിക്കാൻ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഉപയോഗിക്കാം. സയൻസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.